ഒരിക്കൽ ശ്രീബുദ്ധൻ്റെ ശിഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഗുരു, എൻ്റെ വസ്ത്രം പഴയതായി, പലതവണ തുന്നിക്കെട്ടിയെങ്കിലും ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അത് പഴകിയിരിക്കുന്നു. പുതിയ ഒരു വസ്ത്രം അദ്ദേഹത്തിന് കൊടുത്ത് ഗുരു പറഞ്ഞു, നീ നിന്റെ പഴയ വസ്ത്രം എന്താണ് ചെയ്തത്? അത് ഞാൻ കിടക്കവിരിയാക്കി ഗുരുനാഥ. ബുദ്ധന് സന്തോഷം തോന്നി. മുൻപ് കിടക്കവിരിയാക്കാൻ ഉപയോഗിച്ച വസ്ത്രമോ? അത് ഞാൻ ജനൽ വിരിയായിട്ടു ഗുരു. ജനലിന് മുൻപൊരു വിരിയുണ്ടായിരുന്നല്ലോ, അത് കളഞ്ഞോ? അടുക്കളയിൽ തിളച്ച പാത്രങ്ങൾ കൂട്ടിപ്പിടിക്കാൻ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അടുക്കളയിൽ അത്തരമൊരു തുണിയുണ്ടായിരുന്നില്ലേ, നീ അത് ഉപേക്ഷിച്ചു. ആ തുണിയാണ് കയറി വരുന്നിടത്ത് കാൽ തുടയ്ക്കാൻ ഇട്ടിരിക്കുന്നത്. കാൽ തുടയ്ക്കാൻ അവിടെ പഴയ ഒരു തുണി ഉണ്ടായിരുന്നല്ലോ, അത് നീ എന്ത് ചെയ്തു? ആ തുണിയെടുത്താണിപ്പോൾ ഞാൻ നിലം തുടയ്ക്കുന്നത്, ശിഷ്യൻ പറഞ്ഞു. ബുദ്ധന് അഭിമാനം തോന്നി. അന്ന് വൈകുന്നേരം അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനുള്ള സമയമായി. ആശ്രമം നിറയെ പ്രകാശം പരന്നു. അപ്പോൾ ബുദ്ധൻ ചോദിച്ചു ശിഷ്യനോട്, ആ നിലം തുടയ്ക്കുന്ന തുണി നീ എന്ത് ചെയ്തു? ഇത് കേട്ട പാടെ ശിഷ്യൻ പറഞ്ഞു, ആ തുണിയെടുത്ത് പുഴയിൽ കൊണ്ടുപോയി നല്ലപോലെ അലക്കി വെളുപ്പിച്ചു. വല്ലാതെ ദ്രവിച്ചിരുന്നു. പക്ഷേ നന്നായി വെയിലത്തിട്ട് ഉണക്കിയ ശേഷം അത് മുറിച്ച് കഷ്ണങ്ങളാക്കി വിളക്കിൻ്റെ തിരിയാക്കി ഗുരു. ആ തിരിയാണിപ്പോൾ ഇവിടെ ഇരുട്ടിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇത് തന്നെയല്ലേ നമ്മൾ ഇക്കണോമിക്സിലൊക്കെ പഠിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റിയും അഡീഷണൽ യൂട്ടിലിറ്റിയൊക്കെ? നമ്മുടെ വീട്ടിലും ഇതൊന്ന് നടപ്പിലാക്കി നോക്കിയാലോ? വീട്ടിലിപ്പോൾ ഇത് നടപ്പിലാക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അതാണ് നമ്മുടെയൊക്കെ അമ്മ.